ഹലോ അസ്സാമലൈക്കും ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചീര ഒരു സ്പെഷ്യൽ ചീര ഉപ്പേരിയാണ് അപ്പം എല്ലാവരും കണ്ട് നോക്കുക എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമാവും അത്രയും ടേസ്റ്റുള്ളൊരു ചീര ഉപ്പേരിയാണ് അപ്പം എല്ലാവരും ഒന്ന് എനിക്ക് സപ്പോർട്ട് തരുക എല്ലാവർക്കും എൻ്റെ അസ്സലാമലേക്കും നമസ്കാരം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നമ്മുടെ ഞാൻ ഒരു കെട്ട് ചീരയാണ് ഇത് നന്നായിട്ട് കഴുകി വാറ്റ വെച്ച് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മണ്ണൊക്കെ പോകാൻ വേണ്ടി മൂന്നാല് പ്രാവശ്യം ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ചട്ടിയിൽ കൊടുക്കാം ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽക്കുള്ള വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം ഇത്രയുണ്ട് ഒരു കെട്ടി ചീര മേലുണ്ട് അപ്പോൾ അതിന് അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഒരു കുറവണി മുളകിന് അതേപോലെ ഉണക്കമുളക് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ ചുവന്നുള്ളി ഒരു അഞ്ചാറ് ചുവന്നുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് അല്ലി വെള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിത് കൊപ്രീണ് കൊപ്രയെന്നു വച്ചാൽ അധികം മൂത്ത കൊപ്രയല്ല തെങ്ങുമെന്ന് വീണിട്ട് അപ്പം തന്നെ എടുത്താൽ കൊപ്രീന് അപ്പോൾ വെള്ളം വയ്ക്കിയിട്ടുള്ളൂ അല്ലാണ്ട് ഉണങ്ങിയിട്ടില്ലത് അപ്പം നേരിയ മധുരം ഉണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂണ് പിന്നെ അര ടീസ്പൂണ് നല്ല ജീര ഇടണ്ട് ഒരു തണ്ട് വേപ്പലിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ക്രഷ് ചെയ്തിട്ടുണ്ട് ഇത് ഈ പരുവത്തിൽ നമുക്കിത് എടുക്കാം അപ്പം ഇതൊരു ചീരപ്പേരിക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആ തേങ്ങ ഒക്കെ നേരിയൊരു മധുരവും നല്ല എരിവും ജീരകത്തിൻ്റെ മണവും എല്ലാം കൂടി ആയിട്ട് അടിപൊളി ചീര ഉപ്പേരിയായിരുന്നു അപ്പം ഇങ്ങനൊന്നും ട്രൈ ചെയ്ത് നോക്കാമെന്നാൽ കാണുന്നവർ അവരാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ ഇടണ്ടി വരണേ അപ്പിട്ടാൽ മതി ആദ്യം തന്നെ കുറേ ഉപ്പ് വാരി ഇടരുത് ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഉപ്പ് ഇടേണ്ടി വന്നീരത് എനിക്ക് കറക്റ്റ് പാകമായിരുന്നു ഈ ഉപ്പ് എരിവും എല്ലാതെനിക്ക് കറക്റ്റ് പാകമായിരുന്നു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായ ജീരകത്തിൻ്റെ ചൊവയും ആ മണവും ഗുണവും ഒക്കെ നല്ലൊരു ഇതാണ് നന്നായിട്ട് ഇത് കൈ കൊണ്ട് തിരുമ്പ് തന്നെ വേണം കയ്യോണ്ട് നന്നായിട്ട് ഇത് ഈ മസാല ഒക്കെ തിരുമ്പി പിടിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂർ ഇത് മൂടി വെക്കാം ഇതിലൊരു വേപ്പല തണ്ടിടാൻ മറന്നുപോയി ഇതും കൂടി ഇട്ടും കഴിഞ്ഞ് നമുക്കിങ്ങനെ മൂടി വയ്ക്കാം നമുക്കിനിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നമുക്ക് ഗ്യാസിൽ വെക്കാം ഞാൻ ഗ്യാസിൽ ചെറിയ തീരെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ കുറച്ചുകൂടെ മൂടി ഒന്ന് മൂടിയിരുന്നു പതുക്കനൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കിത് ഒരു സാധനം കൂടി ചേർത്താനുണ്ട് അത് ചേർത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇതുങ്ങായിട്ട് നന്നായിട്ട് വെന്ത് വാടി വെന്തൊക്കെ വരട്ടെ അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ചീരപ്പേരിയാണ് ഞാൻ ചീരപ്പേരിയുടെ വേറൊരു ടേസ്റ്റുള്ളത് ഇട്ടിട്ടുണ്ടായി ആദ്യം ഇതിപ്പോൾ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു നല്ലൊരു ടേസ്റ്റുള്ള ചീരപ്പരിയായിരുന്നു ഞങ്ങൾ ചപ്പാത്തിക്ക് കൂട്ടി കഴിച്ചത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ നന്നായിട്ട് ആവിയൊക്കെ വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നന്നായിട്ട് ഇളക്കി ചീരയൊക്കെ ഒന്ന് ചട്ടിയിൽ ഒതുങ്ങി വന്നിട്ടുണ്ട് ഒന്നും കൂടി വേവാനുണ്ട് ഇപ്പം അത് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തൊരു ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായില്ല അപ്പോൾ ഒരു ഒന്നേ കാട്ടി സ്പൂൺ ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തുള്ളൂ തേങ്ങക്ക് നല്ല ഒരു ഉണങ്ങിയ അതേപോലത്തെ തേങ്ങ ഞാൻ അധികം വെളിച്ചെണ്ണ ചേർത്തുന്നില്ല പിന്നെ ആ വെളിച്ചെണ്ണയും ഈ തേങ്ങയുടെ കൂടി ആകുമ്പോൾ തലക്ക് മത്തുപോലെ ആവും അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്താൽ മതി ഇതേ ഇപ്പം ഇത് വന്നിട്ടുണ്ട് കറക്റ്റ് പാകമായിട്ടുണ്ട് അങ്ങനെ അടിപൊളി ചീരുപ്പരി നമ്മുടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചീരുപ്പരിയാണ് അപ്പോൾ ഒന്ന് മൂടിയിരിക്കട്ടെ ഒരു മിനിറ്റും കൂടി നമുക്ക് ഗ്യാസ് ഒന്ന് ആവി അറട്ടെ അങ്ങനതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് അങ്ങനെയൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയാക്കി പാകത്തിന് വന്നിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിൽ കോരി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ചേരും ചീരപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുക എല്ലാവരെയെങ്കിലും സപ്പോർട്ട് എടുത്താലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എഴുതുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയുക സബ്സ്ക്രൈബ് തരാൻ പറ്റുന്നെങ്കിൽ അതും ചെയ്യുക കമൻ്റിൽ കൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും അസ്സലാമലേക്കും നമസ്കാരം ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം ഇൻഷാല്ല അള്ളാഹു തൗഫിക്ക് ചെയ്താൽ ബൈ